ശ്രീ കാപ്പ സുരേന്ദ്രൻ, അങ്ങക്ക് കേൾക്കാമെങ്കിൽ എന്താണ് അങ്ങ് രാഷ്ട്രീയ നിരീക്ഷകൻ, ഒരു പക്ഷേ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ ഒരു ബുദ്ധിജീവി എന്ന നിലയിൽ സി പി എമ്മിലെ ഇത്തവണത്തെ സമ്മേളനവും ഈ മാറ്റങ്ങളും എങ്ങനെയാണ് കാണുന്നത്? അതിൽ ഇപ്പോൾ ശ്രീ ജി കെ പറഞ്ഞു തുടങ്ങിയതിൽ ആദ്യ വാക്ക് തന്നെ എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക് അല്ലെ പിണറായി വിജയൻ്റെ അരികിലേക്ക് എത്തി. അങ്ങനെ ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജനാധിപത്യം എന്നുള്ളത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണോ? അത് വെറുതെ ഇപ്പോൾ രാഷ്ട്രീയമായ ചില നേട്ടങ്ങൾക്കോ തട്ടിപ്പുകൾക്കോ വേണ്ടി ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. പിണറായി വിജയനിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമാണ്, അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല, കമ്മ്യൂണിസത്തിൻ്റെ ജീനിൻ്റെ പ്രശ്നമാണ്. തങ്ങളുടേതല്ലാത്ത ശരികളും ഉണ്ട് എന്ന് അംഗീകരിക്കുന്നിടത്തെ ജനാധിപത്യം ഉണ്ടാവുകയുള്ളൂ. കമ്മ്യൂണിസം അങ്ങനെയൊന്നും അംഗീകരിക്കുന്നുണ്ട്. കമ്മ്യൂണിസം അല്ലാതെ മറ്റ് പ്രത്യയശാസ്ത്രങ്ങളോ തത്വശാസ്ത്രങ്ങളോ ഒക്കെ ശരിയായതാണ്, പ്രായോഗികമാണ്, അതും അംഗീകരിക്കേണ്ടതാണ്, അതിലും ശരികളുണ്ട് എന്ന് ഒരു കാലത്തും കമ്മ്യൂണിസം അംഗീകരിക്കുന്നില്ല. അങ്ങനെ രണ്ടാമതൊരാശയത്തെ, രണ്ടാമതൊരു പ്രത്യയശാസ്ത്രത്തെ, രണ്ടാമതൊരു തത്വശാസ്ത്രത്തെ ശരിയെന്ന് അംഗീകരിക്കാത്ത ഒരാശയത്തിന് എങ്ങനെയാണ് ജനാധിപത്യ പാർട്ടിയാകാൻ കഴിയുക? ജനാധിപത്യ പാർട്ടിയാകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ശ്രീ പിണറായി വിജയനിലേക്ക് എത്തി എന്നുള്ളത്. പിണറായി വിജയനിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അതിന് മുൻപുള്ളവരൊക്കെ അങ്ങനെയല്ലാതെ വളരെ വിശാലമായ ജനാധിപത്യ ബോധമുള്ളവരായിരുന്നു. പിണറായി വിജയന് മുൻപുണ്ടായിരുന്ന പാർട്ടി നേതാക്കന്മാർ, അച്യുതാനന്ദനാവട്ടെ, അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം പറയുന്നവരല്ലാത്ത ആൾക്കാരെ അംഗീകരിച്ചിരുന്നുവോ? ആലപ്പുഴയിലെ ഒരു സി ഐ ടി ഒ നേതാവ് എന്തോ സതീശെന്നോ അങ്ങനെ പറയുന്ന ഒരാളുടെ കുതികാൽ വെട്ടിയത് അദ്ദേഹത്തിൻ്റെ കാലത്താന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രയോ പേര് പാർട്ടിക്ക് പുറത്തുള്ളവരെ വെട്ടിനിരത്തിയതും പാർട്ടിക്കകത്ത് വെട്ടിനിരത്തുകയും ചെയ്തിട്ടുണ്ട്. അതത് കാലത്ത് കമ്മ്യൂണിസത്തിൻ്റെ അധികാരസ്ഥാനങ്ങളിൽ വരുന്നവർ അധികാരവും പാർട്ടി ആധിപത്യവും ഒന്നായി മാറുകയാണ്. അത് കമ്മ്യൂണിസത്തിൻ്റെ സ്വഭാവമാണ്. ആദ്യം അധികാരം കിട്ടുക, അധികാരം പാർട്ടി ആധിപത്യമായി മാറുക. പാർട്ടി ആധിപത്യം അല്ലാതിരുന്നൊരു കാലം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അതിന് മുൻപ് നായനാർ വന്നു. നായനാർ ജയിച്ചു വന്നപ്പോഴും തങ്ങളുടെ കൈകളിൽ നിർത്താൻ ശ്രമിക്കുകയല്ലാതെ അതിനു മുമ്പ് ഇ എം എസ് ഉണ്ടായിരുന്നു. ഏത് കാലത്താണ് ഇ എം എസിന് ഇഷ്ടമല്ലാതെ ഒരാളുണ്ടെങ്കിൽ ആ ആളെ എങ്ങനെയും നശിപ്പിക്കാൻ അവസാനം വരെയും നോക്കും എന്ന് ഇ പി കൃഷ്ണനമ്പ്യാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. തനിക്കിഷ്ടമല്ലാത്ത ആളിനെ ഉന്മൂലനം ചെയ്തിട്ടേ അടങ്ങുകയുള്ളൂ ഇ എം എസ് എന്ന്. അങ്ങനെ ഏത് കാലത്ത് ഓരോരുത്തരും അധികാരത്തിൽ വരുമ്പം അതിന് മുൻപുണ്ടായിരുന്നവരൊക്കെ മാന്യന്മാരോ അല്ല ജനാധിപത്യവാദികളോ ആയിരുന്നു പറയുന്നതിനോട് യോജിപ്പില്ല. അതല്ല അനുഭവം. കേരളത്തിലെ അനുഭവം അതല്ല, ഭാരതത്തിലെ അനുഭവം അതല്ല, ലോക കമ്മ്യൂണിസത്തിലും എവിടെയാണ് അങ്ങനെ ഒരു ജനാധിപത്യത്തെ അംഗീകരിക്കുന്നത്? ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് നാട്ടുകാരെ പറ്റിക്കാനല്ലേ. പാർട്ടിക്കുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അത് അവരുടെ വിഷയമാണ്, പാർട്ടിക്കകത്തെ വിഷയമാണ്. പാർട്ടിക്കുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യമാണോ അല്ലയോ എന്നുള്ളതിൻ്റെ മറുപടിയല്ല. കമ്മ്യൂണിസത്തിന് ജനാധിപത്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല, കാരണം രണ്ടാമതൊരു ശരിയെ അവരംഗീകരിക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കെ അതിൻ്റെ ഒരു അവസാനത്തെ ഉദാഹരണം ആ ജീനിനെ പിണറായി വിജയനിലൂടെ നമ്മളിപ്പോൾ കാണുന്നു എന്ന് മാത്രം. പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ. കമ്മ്യൂണിസ്റ്റുകാരന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസത്തിൻ്റെ സ്വഭാവം അല്ലാതെ മറ്റെന്തെങ്കിലും കാണിക്കാൻ കഴിയുമോ? കമ്മ്യൂണിസ്റ്റ് ജീനാണ് ശ്രീ പിണറായി വിജയനിലും കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മൂലധന ശക്തികളെക്കുറിച്ച് അത് വേറെ പറയാം പിന്നീട്. ഏതായാലും കമ്മ്യൂണിസത്തിൻ്റെ ജനിതക ഘടനയുടെ ഭാവമാണ് പിണറായി വിജയനിലൂടെ കടന്നു വന്നിരിക്കുന്നത്. പിണറായി വിജയന് മുൻപുള്ള എല്ലാ നേതാക്കന്മാരും അച്യുതാനന്ദനും നായനാരും നമ്പൂതിരി ഈ എം എസ് നമ്പൂതിരിപ്പാടും അടക്കമുള്ള മുഴുവൻ പേരും ഈ സ്വഭാവം തന്നെയേ കാണിച്ചിട്ടുള്ളൂ. അതിൽ കുറച്ചുകൂടി കടുപ്പപ്പെട്ടതാണെങ്കിൽ ശീലം കാണിച്ചത് അച്യുതാനന്ദനാണെന്ന് പറയാം. അദ്ദേഹത്തിന് പക്ഷെ പാർട്ടിയെ മുഴുവൻ കയ്യിലെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സംഘടനാപരമായ പരിമിതിയായിരിക്കാം. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അധികാരത്തിൽ വരുന്നവരുടെ കൈകളിലാണ് എപ്പോഴും പാർട്ടിയുടെ സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടാവുക. കമ്മ്യൂണിസം
സമഗ്രാധിപത്യമാണ് ഏകാധിപത്യമാണ്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് എന്ന് അത് 1976 ജൂലൈ മാസത്തിൽ ബെർലിനിൽ വെച്ച് ഈ യൂറോപ്യൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ വെച്ച് സ്പാനിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ സാന്തിയാഗോ കാരില്ലോ അദ്ദേഹം പറഞ്ഞു, കമ്മ്യൂണിസം ഒരു ക്രൈസ്തവ മതം പോലെയാണ്, മോസ്കോ ആണ് വത്തിക്കാൻ പോലെയാണ് മോസ്കോ. ബ്രഷ്നേവ്, അന്ന് ബ്രഷ്നേവാണ് അതിൻ്റെ ചെയർമാൻ, ബ്രഷ്നേവ് പോപ്പ് പോലെയുമാണ്. ഇത് സാന്തിയാഗോ കാരില്ലോ പറഞ്ഞത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് അപ്പോൾ അവിടെ ഇരുന്നവരെ കുറിച്ച് പറഞ്ഞെങ്കിലും, ഇത് കേട്ട ബ്രഷ്നേവ്, വേദിയിലിരുന്ന ബ്രഷ്നേവ് തൻ്റെ ഷൂ സൂരി മേശപ്പുറത്ത് അടിച്ചു എന്ന ചരിത്രം അംഗീകരിക്കാൻ കഴിയില്ല. നേതാവിൻ്റെ അഭിപ്രായം അംഗീകരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അതിനെ വലിച്ചെറിയുക എന്നുള്ളത് ആഗോള കമ്മ്യൂണിസത്തിന്റെയും കേരള കമ്മ്യൂണിസത്തിന്റെയും സ്വഭാവമാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിലേക്ക് വരുവാൻ ഒരിക്കലും കഴിയില്ല. അതിന്റെ ഒരു അവസാനം